മലയാളത്തിന്റെ ഗുരുശ്രേഷ്ഠൻ പ്രൊഫസർ എം കെ സാനുവിന് ഇന്ന് 95-ാം പിറന്നാൾ. കോവിഡ് മുക്തനായി വിശ്രമത്തിലായതിനാൽ കാര്യമായ ആഘോഷങ്ങളൊന്നുമില്ലാതെയാണ് സാനുമാഷിന്റെ പിറന്നാൾ ഇക്കുറി കടന്നു പോകുന്നത്. പ്രഭാഷകനും സാഹിത്യ വിമർശകനും ജീവചരിത്രകാരനുമൊക്കെയായ പ്രൊഫസർ എം കെ സാനു ഇനി നോവലിസ്റ്റ് എന്നുകൂടി അറിയപ്പെടും. അദ്ദേഹത്തിന്റെ ആദ്യ നോവൽ കുന്തിദേവി ഉടൻ വായനക്കാരിലേക്കെത്തും. പ്രഭാഷകൻ, എഴുത്തുകാരൻ, ചിന്തകൻ, ഗുരുശ്രേഷ്ഠൻ, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള സാനുമാഷെന്ന് കേരളം ആദരവോടെ വിളിക്കുന്ന പ്രൊഫസർ എം കെ സാനുവിന് ഇന്ന് പിറന്നാൾ. 1928 ഒക്ടോബർ 27 ആലപ്പുഴ തുമ്പോളിൽ ജനിച്ച എം കെ സാനു 9 പതിറ്റാണ്ടിലധികം നീണ്ട തൻ്റെ ജീവിതയാത്രയിൽ പലതരത്തിൽ മലയാളിയെ സ്വാധീനിച്ചു. വിശേഷണങ്ങളിൽ ഒന്നുകൂടി ചേർക്കുകയാണ് സാനുമാഷിക്കുറി തൻ്റെ പിറന്നാൾ ദിനത്തിൽ നോവലിസ്റ്റ് പ്രൊഫസർ എം കെ സാനുവിൻ്റെ ആദ്യ നോവൽ കുന്തിദേവി ഉടൻ വായനക്കാരിലെത്തും. മഹാഭാരതത്തിൽ തന്നെ ഏറ്റവും അധികം ആകർഷിച്ച കഥാപാത്രമാണ് കുന്തി എന്ന് സാനുമാഷ്. ലോക്ക്ഡൗൺ നാളുകളിലാണ് തൻ്റെ ആദ്യ നോവൽ എഴുതി തുടങ്ങിയത്. പിറന്നാളിന് മുന്നേ പ്രസിദ്ധീകരിക്കാനായിരുന്നു പദ്ധതി. പക്ഷേ കോവിഡ് ബാധിതനായി ആശുപത്രിയിൽ ചികിത്സയിലായതോടെ അല്പം വൈകി. ഇപ്പോൾ രോഗമുക്തനായി പൂർണ്ണ വിശ്രമത്തിലാണ്. കടുത്ത നിയന്ത്രണങ്ങളുള്ളതിനാൽ സന്ദർശകരെ ആരെയും അനുവദിക്കുന്നില്ല. അതിനാൽ തന്നെ ഇക്കുറി സാനുമാഷിൻ്റെ പിറന്നാളാഘോഷങ്ങൾ വീടിനുള്ളിലൊതുങ്ങും. കുന്തിദേവി എന്ന നോവൽ ഉൾപ്പെടെ 3 പുസ്തകങ്ങൾ ഈ കോവിഡ് കാലത്ത് മാഷി രചിച്ചു. കേസരി ബാലകൃഷ്ണപിള്ളയുടെ ജീവചരിത്രവും സാഹിത്യ ദർശനവുമാണ് മറ്റ് കൃതികൾ. വിമർശനം, വ്യാഖ്യാനം, ജീവചരിത്രം, ബാലസാഹിത്യം എന്നീ വിവിധ ശാഖകളിലായി 40-ലേറെ കൃതികൾ സാനുമാഷിൻ്റേതായുണ്ട്. 1987 തെരഞ്ഞെടുപ്പിൽ എറണാകുളം നിയോജകമണ്ഡലത്തിൽ നിന്നും വിജയിച്ച് 8-ാം കേരള നിയമസഭയിൽ അംഗവുമായി. കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ, പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡന്റ്, കേരള യൂണിവേഴ്സിറ്റി ശ്രീനാരായണ സ്റ്റഡി സെൻറ്റർ ഡയറക്ടർ തുടങ്ങി ഒട്ടേറെ പദവികളും വഹിച്ചു. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമികളുടെ പുരസ്കാരങ്ങൾ, വയലാർ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, അങ്ങനെ ഒരുപിടി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ ഇതിനകം തേടിയെത്തി. മലയാളി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലിനായി. ജ്ഞാനസമ്പന്നതയും അനുഭവപാഠങ്ങളും പരുവപ്പെടുത്തിയ മഹാഗുരുവിന് കൈരളിയുടെ പിറന്നാളാശംസകൾ. കൈരളി ന്യൂസ്, കൊച്ചി.